ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈബർടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഒരു ഫയർ പോട്ടാണ് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അത് ആർക്കും നിർമ്മിക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ നിർമ്മിക്കുന്നതെന്ന് കാണാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായത് ഒരു ഫോം ഷീറ്റ്. ഫോം ഷീറ്റോ കാർഡ്ബോർഡിൻ്റെ പീസായാലും പ്രശ്നമില്ല. ഞാൻ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. അത് നമുക്കാദ്യം അളക്കാം. നിങ്ങൾക്ക് ആവശ്യമായ അളവിൽ നമുക്കിതെന്ത് ചെയ്യാം, ഒന്ന് അളന്ന് കട്ട് ചെയ്യാം. ഇന്ന് വരച്ചു, ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ മോഡലിൽ നമുക്ക് ഡിസൈൻ വരക്കാം. നമുക്ക് ഏത് രൂപത്തിലാണോ വേണ്ടത് ആ രൂപത്തിൽ നമുക്ക് ഡിസൈൻ വരക്കാം. ഞാനിതൊരു സിമ്പിൾ രൂപമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു സിമ്പിളാണ് ഇപ്പോൾ ഞാൻ വരക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു പെൻസിൽ വെച്ചിട്ട് ഡിസൈൻ വരക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവിലൊക്കെ വരക്കണം. ഇത് സിമ്പിൾ ഡിസൈൻ ഇതിന് വരച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ആ വരച്ച രൂപത്തിൽ ഈ ഫോം ഷീറ്റ് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന്. അതുപോലെ കട്ട് ചെയ്യാം. ഒന്ന് കട്ട് ചെയ്തു. ഇനി ആ സൈഡിലുള്ള ഭാഗവും കട്ട് ചെയ്തു കളഞ്ഞു. ഇതുപോലത്തെ രണ്ട് പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നീളത്തിലുള്ള രണ്ട് പീസും ഡിസൈനുള്ള രണ്ട് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഓരോ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. എങ്ങനെയൊന്ന് ഒട്ടിക്കുന്നത് കാണാം. അതിനോട് ചേർത്ത് വേണം ഒട്ടിക്കാൻ. നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് കൊണ്ടാണ് ഇത് ഒട്ടിക്കുന്നത്. നല്ല ഇത് ഒട്ടിക്കുന്ന ഗമ്മും ഉണ്ട്, അതായാലും മതി. ഫ്ലക്സ് ക്യൂക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിതിന് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതിനോട് ചേർത്ത്. ഹോൾ കാണാത്ത രൂപത്തിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി മറ്റേ ഭാഗവും അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നോട് ചേർത്ത് വെക്കണം. ഇനി നമുക്ക് ആ മറ്റേ ഷീറ്റും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ ഭാഗവും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. നന്നായിട്ട് ചേർത്ത് ഗമ്മുകൊണ്ട് ഒട്ടിക്കാം. അത് അടിയിലോട്ട് ഇറങ്ങാതെ ശ്രദ്ധിക്കണം. ഫോം ഷീറ്റ് പെട്ടെന്ന് ഗമ്മ അതിൽ പിടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇനി ഈ ഭാഗവും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ എല്ലാ ഭാഗവും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ പൊന്തി നിൽക്കുന്ന ഭാഗം നമുക്ക് നൈഫ് വെച്ച് കട്ട് ചെയ്യണം. നൈഫ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം കൂടുതലായി നിൽക്കുന്ന ഭാഗം.
കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോം ഷീറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഇതുപോലെ നമുക്ക് ഒരു ചെറിയ പീസ് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. നല്ലൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഫോം ഷീറ്റ് നമ്മൾ സ്റ്റാൻഡിനുള്ള ഭാഗമാണിത്. അടിയിലുള്ള സ്റ്റാൻഡാണ്. ബാക്കി ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തു. റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടിഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് നൈഫ് വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഇനി അടിഭാഗത്തോട്ടൊരു ചെറിയ പീസും കൂടി നമുക്ക് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. കറക്റ്റ് റൗണ്ടായിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിലായിട്ടുണ്ട്. ഒരു വേസ്റ്റ് പീസ് എടുത്താണ് ഞാൻ ചെയ്തത്, കട്ട് ചെയ്ത ഭാഗത്തു നിന്നുള്ള. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഒരു ഐഡിയക്ക് ചെയ്താൽ മതി. അടിഭാഗം നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് ഇങ്ങനെ ഒട്ടിക്കാം. ഇതിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഇതും കൂടി ഇതിൻ്റെ ജോയിൻ്റ് ചെയ്ത് ഒട്ടിക്കാം. ഇനി നമുക്കിത് കളറോ കളർ പെയിൻറ് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിക്കറിങ് ചെയ്യുകയോ ചെയ്യാം. ഞാനിവിടെ പെയിൻറ്റാണ് കൊടുക്കുന്നത്. അതിന് മുന്നേ ഈ ഭാഗം ഷെയ്ഡ് ചെയ്യാം. ഇതിൻ്റെ നമ്മൾ ഒട്ടിച്ച ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കും. നമ്മുടെ ഒരക്കടലാസ് വെച്ചിട്ടൊന്ന് കരുതിയിട്ട് നമുക്ക് കളർ പെയിൻറ്റോ അല്ലെങ്കിൽ സ്റ്റിക്കറിങ്ങോ ചെയ്യാം. അപ്പോൾ അതിന് നല്ലൊരു ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം ഇത് സ്റ്റിക്കറിങ് ചെയ്തതാണ് സൈഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.